സീറോ മലബാർ സഭയിലെ തനതായ ഏറെ പ്രത്യേകതയുള്ള കുരിശാണ് മാർ തോമാസ് ലീവ. മാർ തോമാസ് ലീവ ഉത്ഥിതനായ മിശിഹായുടെ പ്രതീകമാണ്. മൈലാപ്പൂരിൽ നിന്നും പോർച്ചുഗീസ് മിഷണറിമാർ കണ്ടെടുത്ത ഈ സ്ലീവ കേരളത്തിലെ അനേകം പുരാതന ദേവാലയങ്ങളിലും കാണപ്പെടുന്നുണ്ട്. മാർ തോമാസ് ലീവായുടെ ചരിത്രപരത എന്താണ്? ഈ സ്ലീവായുടെ ദൈവശാസ്ത്രം എന്താണ്? എങ്ങനെയാണ് ഈ സ്ലീവ നമ്മുടെ സഭയിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. നമ്മുടെ സഭയിലെ വൈദികരുടെ തിരുവസ്ത്രങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളിലും അതുമല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളിലെ മധുബഹായുടെ കേന്ദ്രഭാഗത്തും വിശുദ്ധ ബലിപീഠത്തിലും ബേമയിലുമൊക്കെ പലയിടങ്ങളിൽ നാം മാർ തോമാസ് ലീവ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് മാർ തോമാസ് ലീവ നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ കുരിശാണ് അഥവാ സ്ലീവായാണ് എന്ന് പറയുന്നത്? സീറോ മലബാർ സഭയിൽ ഉപയോഗിച്ചു വരുന്ന മാർ തോമാസ് ലീവയ്ക്ക് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സീറോ മലബാർ സഭയിലെ ദേവാലയങ്ങളിൽ ആരാധനക്രമങ്ങളിൽ ഈ സ്ലീവ ഉപയോഗിക്കുന്നു എന്നത് തന്നെ ഇതിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു അടയാളമാണ്. എന്നാൽ ഔദ്യോഗികമായ ഒരു അംഗീകാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സീറോ മലബാർ സഭയിൽ മാർ തോമാസ് ലീവായുടെ പേരിൽ ഒരു തിരുനാളുണ്ട് എന്നത് തന്നെ ഔദ്യോഗിക അംഗീകാരത്തിൻ്റെ വ്യക്തമായ അടയാളമാണ്. 1547 മാർ തോമാസ് ലീവായുടെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച ആ സ്ഥാനത്ത് പെരിയ മലയിൽ പോർച്ചുഗീസ് മിഷണറിമാർ അന്വേഷണം നടത്തുമ്പോൾ കണ്ടെത്തിയ ആ കുരിശിൽ December 18 രക്തം വിയർക്കുകയും തുടർന്ന് അതേ ദിവസം എല്ലാ വർഷവും രക്തം വിയർക്കുന്ന അത്ഭുതമുണ്ടാവുകയും ചെയ്തപ്പോൾ മിഷണറിമാർ ഈ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനുള്ള അനുവാദത്തിനായി റോമിലേക്ക് അപേക്ഷിച്ചു. റോമിൽ നിന്ന് അംഗീകാരം നൽകുകയും ചെയ്തു. അക്കാലം മുതൽ ഇന്നും സീറോ മലബാർ സഭയിൽ മാർ തോമാസ് ലീവായുടെ തിരുനാൾ ആഘോഷിച്ചു വരികയാണ്. 1960 പുതുക്കിയ കുർബാനക്രമത്തോടനുബന്ധിച്ച് റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സുപ്ലമെൻറ്റും മിസ്തേരിയോരും എന്ന ഗ്രന്ഥത്തിൽ മാർ തോമാസ് ലീഹായുടെ അത്ഭുതശിലയുടെ തിരുനാൾ എന്ന പേരിൽ December 18 നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത്തെ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പഞ്ചാംഗത്തിൽ മൈലാപ്പൂരിലെ അത്ഭുത സിലീവായുടെ തിരുനാൾ എന്ന പേരിൽ ഈ തിരുനാൾ നിലനിർത്തിയിരിക്കുന്നു. 1959 സീറോ മലബാർ കുർബാനയുടെ പരിഷ്കരണത്തോടനുബന്ധിച്ച് റോമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മറ്റൊരു ഗ്രന്ഥമായ ഓർദോ ചെലബ്രാസിയോണിസ് കുദാശെ എന്ന ഗ്രന്ഥത്തിൽ കാർമ്മികൻ ധരിക്കേണ്ട കാപ്പയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഈ കാപ്പയുടെ പിൻവശത്ത് ഒത്തിരി വലിപ്പമില്ലാത്ത ഗ്രീക്ക് കുരിശെന്നും അറിയപ്പെടുന്ന മാർ തോമാസ് ലീവ പതിപ്പിച്ചിരിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശത്തിൻ്റെ തന്നെ അനുസരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇന്നും സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ സിനഡിനെത്തുമ്പോൾ മാർ തോമാസ് ലീവ പതിപ്പിച്ചിട്ടുള്ള അതേ കാപ്പ ഉപയോഗിച്ചാണ് അവരെല്ലാവരും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. മാർ തോമാസ് ലീവയ്ക്കുള്ള ഔദ്യോഗിക അംഗീകാരത്തിൻ്റെ മറ്റൊരടയാളമാണ് സീറോ മലബാർ സഭയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ആരാധനക്രമ ഗ്രന്ഥങ്ങളിലും മാർ തോമാസ് ലീവ പതിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. പുസ്തകങ്ങളുടെ പുറംചട്ടയിലും ആമുഖത്തിലുള്ള പേജിലുമെല്ലാം മാർ തോമാസ് ലീവയുടെ ചിത്രീകരണമുണ്ട്. മാർ തോമാസ് ലീവ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതീകമാണെന്നുള്ളതിൻ്റെ അംഗീകാരവുമാണിത്. 1996 സീറോ മലബാർ സഭയുടെ സിനഡ് റോമിൽ നടന്നപ്പോൾ സിനഡിൻ്റെ റിപ്പോർട്ടുകൾ വത്തിക്കാനിലെ മുഖപത്രമായ ഒസർവാത്തോരെ റൊമാനോ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ റിപ്പോർട്ടുകളുടെ എല്ലാ പേജിലും സീറോ മലബാർ സഭയുടെ എംബ്ലം പോലെ കൊടുത്തിരുന്നത് മാർ തോമാസ് ലീവായുടെ ചിത്രമാണ്. മാർ തോമാസ് ലീവയെ സീറോ മലബാർ സഭയുടെ ഒരു ഔദ്യോഗിക അടയാളം പോലെ റോമിൽ നിന്ന് കരുതുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. പിന്നീട് സീറോ മലബാർ സഭയിൽ മാർ തോമാസ് ലീവയെ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സീറോ മലബാർ സിനഡ് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തി മാർ തോമാസ് ലീവയും ക്രൂശിത രൂപവും ഒരുപോലെ വണക്കയോഗ്യമാണ്, ഒന്നിൻ്റെ പേരിൽ മറ്റൊന്നിനെ തള്ളിപ്പറയരുതെന്ന്. അങ്ങനെ മാർ തോമാസ് ലീവയ്ക്ക് സീറോ മലബാർ സഭയിൽ ഔദ്യോഗികമായ അംഗീകാരമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ദൈവശാസ്ത്രപരമായി അർത്ഥസമ്പുഷ്ടമാണ് മാർ തോമാസ് ലീവ. ഇനി മാർ തോമാസ് ലീവയുടെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഈ മാർ തോമാസ് ലീവയുടെ
പ്രതീകാത്മകത എന്താണ് എന്ന് നമുക്ക് കാണാം. ഈശോയുടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മനോഹരമായ പ്രതീകമാണ് മാർത്തോമാ സ്ലീവ. ഈ സ്ലീവായുടെ താഴ്ഭാഗത്തായി കാണുന്ന 3 പടികൾ ഈശോയുടെ മരണത്തിൻ്റെ ഇടമായ ഗാഗുൽത്തായുടെ പ്രതീകമാണ്. പുരാതന കാലം തൊട്ട് പടികളും ചെറിയ കുന്നുകളുമൊക്കെ ഈശോയുടെ മരണസ്ഥലമായ കാൽവരിയെയും ഗാഗുൽത്തയെയും ഒക്കെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മാർത്തോമാ സ്ലീവായുടെ താഴെ കാണുന്ന 3 പടികൾ ഗാഗുൽത്തായെ സൂചിപ്പിക്കുകയും അത് ഈശോയുടെ മരണത്തെ അർത്ഥമാക്കുകയും ചെയ്യുന്നു. ഈ 3 പടികൾക്ക് മുകളിൽ നമ്മൾ കാണുന്നത് ശൂന്യമായിട്ടുള്ള ഒരു സ്ലീവായാണ്. ശൂന്യമായിട്ടുള്ള കല്ലറ ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശൂന്യമായിട്ടുള്ള സ്ലീവായും ഈശോയുടെ ഉത്ഥാനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്ലീവായുടെ മുകളിൽ കാണുന്ന പ്രാവിൻ്റെ രൂപവും ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രാവ് റൂഹാദ് കുദിശായുടെ അടയാളമാണ്. ഈശോയുടെ ഉത്ഥാനവും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ബന്ധമാണ് സ്ലീവായ്ക്ക് മുകളിലുള്ള ഈ പ്രാവിൻ്റെ അടയാളം സൂചിപ്പിക്കുന്നത്. റോമാക്കാർക്കുള്ള പൗലോസ് സ്ലീഹായുടെ ലേഖനം 8:11 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ റൂഹ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈശോ മിശിഹായെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ റൂഹായാൽ ജീവൻ പ്രദാനം ചെയ്യും. ഉത്ഥിതനായ ഈശോയെ സൂചിപ്പിക്കുന്ന മാർത്തോമാ സ്ലീവ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ശൂന്യമായ സ്ലീവായുടെ 4 അഗ്രങ്ങളിൽ കാണുന്ന പുഷ്പിത മുകുളങ്ങൾ ഉത്ഥിതനായ ഈശോയിൽ നിന്ന് മർത്യരായ നമ്മൾക്ക് പുതുജീവൻ നൽകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ മാർത്തോമാ സ്ലീവ ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുകയും ഈ മരണോത്ഥാനങ്ങൾ വഴി മർത്യരായ മനുഷ്യർക്ക് ലഭിച്ച പുതുജീവനെയും സൂചിപ്പിക്കുന്നു. ഈ താമരയിലാണ് സ്ലീവ സ്ഥിതി ചെയ്യുന്നത്. താമര എന്താണെന്ന് നമുക്കറിയാം. അത് ഭാരത സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ഭാരതത്തിലെ ശ്രേഷ്ഠമായ പുഷ്പമാണ് താമര. ഉത്ഥിതനായ ഈശോയുടെ സുവിശേഷം ഭാരത മണ്ണിൽ വേരുപാകി എന്നുള്ളതാണ് സ്ലീവ താമരയിൽ സ്ഥിതി ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ സ്ലീവായെ സൂക്ഷ്മമായി നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. താഴത്തെ അഗരത്തിലുള്ള പുഷ്പിത മുകുളങ്ങൾ ഈ താമരയിൽ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഉത്ഥിതനായ ഈശോയുടെ സുവിശേഷം വേരുപാകിയെങ്കിലും ഈ സംസ്കാരത്തിലുള്ള ദൈവവിശ്വാസം ഇടകലർത്തുവാൻ മാർത്തോമാ നസ്രാണികൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. മാർത്തോമാ സ്ലീവായ്ക്ക് സമാനമായ അനേകം സ്ലീവാകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ സ്ലീവാകൾക്കെല്ലാം കോമൺ ഫാക്ടറായ ഒരു കാര്യമുണ്ട്. അത് സ്ലീവായുടെ താഴ്ഭാഗത്ത് കാണുന്ന ചെറിയ വൃക്ഷമോ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളോ ആണ്. മാർത്തോമാ സ്ലീവായുടെ താഴെ താമരയാണെങ്കിൽ പാലസ്തീനായിലുള്ള സ്ലീവായുടെ താഴെ മുന്തിരിവള്ളികളും മുന്തിരി ഫലങ്ങളുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റോമിലുള്ള അതിപുരാതനമായ സാന്ത സബീന എന്ന ദേവാലയത്തിൽ കാണുന്ന സ്ലീവായുടെ താഴെ സൈപ്രസ് മരങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീലങ്കയിലുള്ള സ്ലീവായ്ക്ക് താഴെ താമരയിലയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ നാടിൻ്റെയും സംസ്കാരത്തിൽ ഈശോയിലുള്ള വിശ്വാസം വളർന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇത് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ജീവൻ്റെ വൃക്ഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഏലിയ സ്ലീവ കാലത്തുള്ള യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പറുദീസായിലെ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ഈശോയുടെ സ്ലീവായുടെ പ്രതിരൂപമാണ് എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവെ, നിന്റെ സ്ലീവ വഴി മർത്യരായ മനുഷ്യർക്ക് നീ ജീവൻ നൽകി. പറുദീസായിലെ വൃക്ഷം നിന്റെ സ്ലീവായുടെ പ്രതിരൂപമാണ്. ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുമ്പോഴാണ് മനുഷ്യന് ജീവൻ ലഭിക്കുന്നത്. ആദത്തിനും ഹവ്വായ്ക്കും നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിച്ചപ്പോൾ അവർക്ക് അത് മരണത്തിന് കാരണമായെങ്കിൽ ഈശോയാകുന്ന സ്ലീവായുടെ ഫലം ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവന് കാരണമാകും. എന്താണ് ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം? അത് പരിശുദ്ധ കുർബാനയാണ്. ഈശോയാകുന്ന പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയോടും ഈശോയുടെ പെസഹ രഹസ്യങ്ങളോടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് മാർത്തോമാ സ്ലീവ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ അതിശ്രേഷ്ഠമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ ശരീരമില്ലാത്ത, തൂങ്ങപ്പെട്ട ശരീരമില്ലാത്ത ഈ കുരിശ് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
ഉത്തരം വളരെ ലളിതമാണ്. മാർത്തോമാ സ്ലീവ ഉത്ഥിതന്റെ പ്രതീകമാണെങ്കിൽ ഉത്ഥിതന് ശരീരമില്ല, അതുമല്ലെങ്കിൽ ഉത്ഥിതനായ ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെ ഏത് കലാകാരനാണ് അതിൻ്റെ പൂർണ്ണതയിൽ വരച്ചു ചേർക്കാൻ സാധിക്കുക? ഇനി നമുക്ക് മാർത്തോമാ സ്ലീവായുടെ ചരിത്ര വസ്തുതകളിലേക്ക് ഒന്ന് കടക്കാം. പാശ്ചാത്യ സഭയിലും മറ്റു പല പുരാതന സഭകളിലും കുരിശിനോടുള്ള വണക്കം നിലവിൽ വരുന്നതിന് മുമ്പേ തന്നെ പൗരസ്ത്യ സുറിയാനി സഭയിൽ കുരിശിനോടുള്ള വണക്കം ആരംഭിച്ചിരുന്നു. ഉത്ഥിതനായ മിശിഹായുടെ വിജയവും അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിൽ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അടയാളവുമായി കുരിശിനെ സുറിയാനി സഭ കണ്ടു. പിൽക്കാലത്ത് കുരിശിൻ്റെ അടയാളത്തെ കൂദാശികളിലൊന്നായിട്ടാണ് ഈ സഭ ഗണിച്ചിരുന്നത്. ആറാം നൂറ്റാണ്ടിൽ സുറിയാനി സഭയിൽ കുരിശിൻ്റെ വണക്കം അൾത്താരയിൽ നടന്നിരുന്നതായി രേഖകളുണ്ട്. എന്നാൽ ആ കാലത്ത് ഭാരതസഭയിൽ കുരിശിൻ്റെ വണക്കം അൾത്താരയിൽ നടന്നിരുന്നുവോ എന്ന് നമുക്ക് കൃത്യമായി അറിവില്ല. കേരളത്തിലെ ദൈവാലയങ്ങളിൽ പേർഷ്യൻ കുരിശ് അഥവാ സുറിയാനി കുരിശ് ഉണ്ടായിരുന്നതായി കാണാം. പേർഷ്യൻ സഭയുമായി ഭാരതസഭയ്ക്കുണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ തെളിവായി അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. പേർഷ്യൻ അഥവാ സുറിയാനി കുരിശിനോട് വളരെ അടുത്ത് നിൽക്കുന്നതും പ്രാദേശികമായ അനുരൂപണങ്ങളുള്ളതുമായ കുരിശാണ് മാർത്തോമാ സ്ലീവ. മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് കുരിശിനോട് വണക്കവും ബഹുമാനവും ഉണ്ടായിരുന്നതായി പാശ്ചാത്യ മിഷണറിമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്ഥിതനായ മിശിഹായെ സൂചിപ്പിക്കുന്ന ശൂന്യമായ സ്ലീവകളായിരുന്നു അത്. മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ തിരുശേഷിപ്പുകളും പ്രതിമകളും ഉണ്ടായിരുന്നില്ല എന്ന് 1516-17 കാലങ്ങളിൽ പെന്തയാദോ എന്ന പാശ്ചാത്യ മിഷണറിമാർ രേഖപ്പെടുത്തുന്നുണ്ട്. 1517 പോർച്ചുഗീസുകാർ മൈലാപ്പൂർ സന്ദർശിച്ചപ്പോൾ നശിപ്പിക്കപ്പെട്ട് കിടന്നിരുന്ന ദേവാലയത്തിൽ കണ്ടെത്തിയത് കുരിശുകൾ മാത്രമായിരുന്നു. എന്നാൽ 1547 പെരിയമലയിൽ പാശ്ചാത്യ മിഷണറിമാർ അത്ഭുത സ്ലീവ അഥവാ മാർത്തോമാ സ്ലീവ എന്ന കുരിശ് കണ്ടെത്തുന്നത് യാദൃശ്ചികമായിട്ടാണ്. ഭാലവി ഭാഷയിൽ എഴുത്തുകളുള്ള മാർത്തോമാ സ്ലീവായുടെ മറ്റു പല പതിപ്പുകളും കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ കാണുവാൻ സാധിക്കും. കോട്ടയത്ത് വലിയ പള്ളിയിലും മറ്റു ചില പുരാതന ദേവാലയങ്ങളായ കടമറ്റത്തും വിട്ടുചിറയിലുമെല്ലാം ഇതുപോലെയുള്ള കുരിശുകൾ കണ്ടെത്താൻ കഴിയും. മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് കുരിശിനോടുള്ള സ്ലീവായോടുള്ള വണക്കവും ബഹുമാനവും മാർത്തോമാ പൈതൃകത്തോട് വരെ എത്തി നിൽക്കുന്നതാണ് എന്ന് 1603 ഫ്രാൻസിസ് റോസ് എന്ന് പറയുന്ന ലത്തീൻ മെത്രാൻ എഴുതിയ റിപ്പോർട്ട് ഓൺ ദ സേറായിൽ കാണും. പാലവി സൊരാസ്ട്രിയൻസിൻ്റെ മതഭാഷയായിരുന്നുവെങ്കിലും മറ്റു മതത്തിലുള്ളവർ സസാനിയൻ ഭരണകാലത്ത് പാലവി ഭാഷയെ അവിടുത്തെ രാജകീയ കച്ചേരി ഭാഷയായി ഉപയോഗിച്ചിരുന്നു. മാർത്തോമാ സ്ലീവായിലുള്ള പാലവി ഭാഷ ഈ സ്ലീവായുടെ പൗരാണികത്തെയും പേർഷ്യൻ ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. കൂടാതെ മാർത്തോമാ സ്ലീവായോടുള്ള മാർത്തോമാ ക്രിസ്ത്യാനികളുടെ അടുപ്പവും വണക്കവും മാർത്തോമാ പാരമ്പര്യത്തോടുള്ള അവരുടെ അടുപ്പത്തെയും പൗരസ്ത്യ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തോടുള്ള അടുപ്പത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ചില തൽപര കക്ഷികളെങ്കിലും ദുഷ്ടലാക്കോടെ ഈ സ്ലീവായിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇത് മനിക്കേയൻ കുരിശാണ്. എന്താണ് മനിക്കേയനിസം അല്ലെങ്കിൽ മനിക്കേയ മതം? 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ഉടലെടുത്ത മാനി എന്ന അബദ്ധ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു മതമാണത്. ഈ സ്ലീവ മനിക്കേയനാണ് എന്ന് പറയുന്നവർ ഉദ്ധരിക്കുന്നത് AC ബർണൽ എന്ന ചരിത്രകാരനെയാണ്. 1885 ഇന്ത്യൻ ആന്റിക്വറിയിൽ അദ്ദേഹം ഈ സ്ലീവായുടെ ചുറ്റുമുള്ള പാലവി ലിപിയിലുള്ള എഴുത്തുകളെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. എങ്കിലും ബെർണൽ ഒരിടത്തും ഈ സ്ലീവ മനിക്കേയരുടേതാണ് അല്ലെങ്കിൽ മനിക്കേയ മതത്തിൻ്റെതാണ് എന്ന് പറയുന്നില്ല. ഇനി ഇത് മനിക്കേയൻ കുരിശാണെന്ന് പറയുന്നതിൽ ചരിത്രപരമായ ഒരു തെറ്റും കൂടിയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, മനിക്കേയ മതക്കാർ ഒരു കാലഘട്ടത്തും കുരിശ് ഉപയോഗിച്ചിട്ടില്ല. അവരുടെ പ്രവാചകനായ മാനി കുരിശിലുമല്ല മരിച്ചത്. അതുകൊണ്ട് തീർത്തും അടിസ്ഥാനരഹിതമായ ദുഷ്ടലാക്കോടെ ഭിന്നത സൃഷ്ടിക്കുവാനുള്ള ശ്രമമായി വേണം സ്ലീവായിക്കെതിരെയുള്ള മനിക്കേയൻ ആക്ഷേപത്തെ നമ്മൾ കാണുവാൻ. ഉത്ഥിതനായ മിശിഹായുടെ പ്രതീകമായ മാർത്തോമാ സ്ലീവായെ, തോമാ സ്ലീഹായുടെ വലിയ പാരമ്പര്യവും ചരിത്രവും നെഞ്ചിലേറ്റുന്ന സഭാമക്കളായ നമുക്ക് മാർത്തോമാ കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. മിശിഹായുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഈ മാർത്തോമാ സ്ലീവ നമ്മുടെ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഉത്ഥാനത്തിൻ്റെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു ഓർമ്മയായി എന്നും നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകട്ടെ.